നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കുരുവംശ രാജാവായിരുന്ന പ്രദീപന്റെ പുത്രനായിരുന്നു ബാൽഹികൻ. ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരായിരുന്നു വാദാബിയും ശന്തനുവും. കൗരവ പാണ്ഡവ യുദ്ധം ആരംഭിച്ച കാലത്ത് തന്റെ സഹോദരന്മാരോട് പാണ്ഡവ പക്ഷത്ത് ചേർന്നു നിന്ന് യുദ്ധം ചെയ്യണമെന്ന് ബാൽഹികൻ നിർബന്ധിച്ചു. എന്നാൽ അവരത് വകവച്ചില്ല. അവർ കൗരവ പക്ഷത്ത് ചേർന്നു. യുദ്ധത്തിൽ ഭീമസേനൻ അവരെ വധിക്കുകയും ചെയ്തു. സന്ധ്യാദീപത്തിൽ ആദ്യമായി ഇന്നത്തെ ദർശനം. മഹിഷാസുരന്റെ മന്ത്രിയായിരുന്നു ഭാഷ്കലൻ. ഇന്ദ്രനും മഹിഷാസുരനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഈ ഭാഷ്കലൻ മഹിഷാസുരനെ വളരെയധികം സഹായിച്ചു. എന്നാൽ ദേവിയുമായി ഉണ്ടായ യുദ്ധത്തിൽ ഈ മന്ത്രി മരണമടയുകയും ചെയ്തു. സന്ധ്യാദീപത്തിൽ ഇനി ജ്യോതിർഗമയ. വേദവിഹിതങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്താൽ എന്താ കിട്ടുക? ആദരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ആദരിച്ചാൽ എന്താ കിട്ടുക? ആ കർമ്മം ചെയ്താൽ അതിൻ്റെതായ ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും. ആ ഫലം കിട്ടും. അഗ്നിഹോത്രം ജുഹിയാൽ, അല്ലെങ്കിൽ
യാഗം നടത്തിയാൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്ന യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റേതായ കർമ്മത്തിൻ്റെ ഫലം ലഭിക്കും. എന്നാൽ കേവലം കർമ്മം മാത്രം ചെയ്താൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും, ചില സ്വർഗീയമായ ക്ഷേമങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വേദാന്തത്തോട് ചേർത്തും കൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിലോ, ഇത് സമർപ്പണമായി ചെയ്യുകയാണെങ്കിലോ, അങ്ങനെ ചെയ്താൽ ഗീതയിലൊക്കെ പറയും, യൽ ജുഹോഷി ദദാസി തൽ സർവം തൽ കുരുഷ്വമതർപ്പണം, ഭഗവതർപ്പണമായി ഈ കർമ്മം ചെയ്താലോ, അങ്ങനെ ചെയ്താൽ വൈദികങ്ങളായ കർമ്മങ്ങൾ ചെയ്താൽ ചിത്തശുദ്ധിക്ക് കാരണമാവും. കർമ്മത്തെ തീർത്തും ഒഴിവാക്കാനൊന്നും പറയുന്നില്ല, കേവലം യാന്ത്രികമായി കർമ്മം ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉപനിഷത്ത് വിലക്കുന്നത്. ഒരു യുക്തിയില്ലാതെ എന്തെല്ലാമൊക്കെയോ കർമ്മങ്ങൾ, ഇവിടെ പറഞ്ഞ കർമ്മങ്ങളിൽ പിന്നെങ്കിലും ഒരു ശാസ്ത്രീയമായ മന്ത്രങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ട്. അഗ്നിഹോത്രത്തിലായാലും യാഗങ്ങളിലായാലും വൈദികമായ മന്ത്രങ്ങളും ആശയങ്ങളും ദേവതകളൊക്കെ ഉണ്ട്. എന്നാൽ അതുപോലില്ലാത്ത പല കർമ്മങ്ങളുടെ വഴിക്കാണിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയാൽ അപകടമാവുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഭൗതികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും, വീട് നശിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കർമ്മത്തിൻ്റെ മേഖലകളിൽ തന്നെ പോകുന്നവരെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ വെറും കർമ്മത്തിൻ്റെ വഴിക്ക് പോകാൻ കാരണം എന്താണ്? അവനവൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി മാത്രമാണ്. യഥാർത്ഥ ജ്ഞാനമോ യഥാർത്ഥ ഭക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല, അവനവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ഈ ഉപാസനകളൊക്കെ സ്വീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അവർക്കില്ല. മതം ചാൽ എന്താണ്? ആധ്യാത്മികമായ ആശയങ്ങളൊന്നുമല്ല പ്രധാനം, കുറേ കാര്യങ്ങൾ നേടിയെടുക്കുക അതുമാത്രമാണ്. വേദാന്ത പ്രധാനമായ ഭാഗവതം പറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും എന്താ പറയേണ്ടത്? ഇന്നന്ന കർമ്മങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നന്ന പുണ്യങ്ങളൊക്കെ കിട്ടും, ഇന്നന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, സർവ്വ ഐശ്വര്യം ഉണ്ടാവും, സർവ്വ ഐശ്വര്യം ഉണ്ടാവും. ഈ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ ഈ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? ഐശ്വര്യത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന ഐശ്വര്യങ്ങളൊക്കെ ഏതൊരു ശക്തിയുടെ കീഴിലാണോ ഉള്ളത്, ആ ശക്തിയെ പ്രാപിക്കാനുള്ള ആശയങ്ങളാണ് വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. വേദാന്ത സാരമായ ഭാഗവതത്തിലായാലും ഈ ഗീതയിലായാലും ഒക്കെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളെക്കാൾ പ്രധാനമായി നിൽക്കുന്ന സിദ്ധസ്യ സിദ്ധി, സിദ്ധൻ്റെയും സിദ്ധിയായി നിൽക്കുന്ന ആത്മസ്വരൂപത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഭാഗത്തെക്കുറിച്ചൊന്നും നമുക്ക് വേണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും, ഇത് പറയണമാണ് ഏറ്റവും പ്രധാനം. വേദാന്തം ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരല്ല ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് പരമമായ ശാന്തിയെ നേടാൻ സാധിക്കണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ ശാന്തി ഉണ്ടാവണം. ആ ശാന്തിയെ ഉണ്ടാക്കാനുള്ള മാർഗമാണ് വേദാന്ത ശാസ്ത്രം പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും നൽകും എന്ന് പറയല്ല, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കുകയല്ല, വാഗ്ദാനം ചെയ്യലല്ല ഇവിടെ ചെയ്യുന്നത്. എന്ത് വന്നാലും എന്ത് പോയാലും നമ്മുടെ മനസ്സിൽ യാതൊരു ക്ഷോഭവും ഇല്ലാതിരിക്കാനാണ് വേദാന്തം ഉപദേശിക്കുന്നത്. എവിടെ നോക്കൂ, കേവലമായ കർമ്മങ്ങളുടെ വഴിക്ക് പോയാൽ അതിൻ്റേതായ ഫലങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് സുഹൃതസ്യ ലോകേ ഏഷവ പന്ഥ, അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ലോകം ചെയ്യുന്ന കർമ്മത്തിന് അനുസരിച്ചുള്ള ലോകം കിട്ടാൻ ഈ മാർഗത്തിലൂടെ പോയിക്കോളൂ. ഈ മാർഗത്തിലൂടെ പോയിക്കോളൂ എന്ന് പറയാണ്, കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. ഇനി തീർത്തും കർമ്മത്തിൻ്റെ വഴിക്ക് പോകാനേ താല്പര്യമുള്ളൂ വെച്ചാൽ ശാസ്ത്രീയമായിട്ട് കർമ്മം ചെയ്തോളൂ. എന്നാൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടും, സ്വർഗാദി ലോകങ്ങളൊക്കെ പ്രാപിക്കാൻ കഴിയും, ഭാര്യ ഉണ്ടാവും, നല്ല മക്കളുണ്ടാവും, നല്ല വീടുണ്ടാവും, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, ധാരാളം പണം ഉണ്ടാവും. ധനം മേ ദേഹി വൃദ്ധിം മേ ദേഹി ത്വം ധനമസ്തി ധനം മേ ദേഹി, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നീ സമ്പത്താണ്, സമ്പത്ത് എനിക്ക് നൽകിയാലും. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ വഴിക്കൊക്കെ പോവാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. യസ്യ അഗ്നിഹോത്രം അദർശം അപൗർണമാസം അചാതുർമാസ്യം അനാഗ്രയണം അതിഥിവർജിതം ച അഹുതം അവൈശ്വദേവം അവിധിനാഹുതം ആസപ്തമാൻ തസ്യ ലോകാൻ ഹിനസ്തി. എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിലും വൈദികമായ കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും പല നിഷ്ഠകളും പല ചിട്ടകളും ഉണ്ട്. സ്വർഗീയമായ ലോകങ്ങൾ പ്രാപിക്കാൻ പറഞ്ഞാൽ വൈദികങ്ങളായ കർമ്മം ചെയ്യാനും സാധാരണഗതിയിൽ എളുപ്പമല്ല, ഒഴിവാക്കുക നല്ലതെന്നാണ് വീണ്ടും ഉപനിഷത്ത് പറയുന്നത്. കാരണം യസ്യ അഗ്നിഹോത്രം അദർശം അപൗർണമാസം, അഗ്നിഹോത്രം നടത്തണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? ദർശം വേണം, പൗർണമാസം വേണം, ഇതൊക്കെ ഓരോരോ ക്രിയകളാണ്. ഈ ദർശ പൗർണമാസം ഒന്നും ഇല്ലാതെ അഗ്നിഹോത്രം നടത്തിയാൽ പൂർണ്ണമാവുമോ? പൂർണ്ണമാവില്ല. അചാതുർമാസ്യം, ചാതുർമാസ്യമില്ലാതെ ആഗ്രഹണം സ്വീകരിക്കാതെ അതിഥിവർജിതം ച അതിഥിയെ
വേണ്ട പോലെ സൽക്കരിക്കാതെ അഹുതം അവൈശ്വദേവം അവിധിനാഹുതം അവൈശ്വദേവം വൈശ്വദേവന്മാർക്ക് വേണ്ട യജ്ഞങ്ങളൊന്നും ചെയ്യാതെ അവിധിനാഹുതം വിധിപ്രകാരമല്ലാതെ ഹോമം ചെയ്താൽ എന്താ ഉണ്ടാവുക? ആസമാപ്തമാം ആസക്തമാൻ തസ്യ ലോകാൻ ഹിനസ്തി. മുകളിലേക്കുള്ള എല്ലാ ലോകങ്ങളും, ഏഴ് ലോകങ്ങളും, ഭൂവർലോകം, സുവർലോകം, മഹർലോകം, ജനറൽ ലോകം, തപോലോകം, സത്യലോകം, ഈ മൂന്ന് ലോകങ്ങളും കിട്ടില്ല, ഈ ഏഴ് ലോകങ്ങളും കിട്ടില്ല. ഇനി ഏഴ് ലോകത്തെ ഭൂലോകം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഭൂവർലോകം, മഹർലോകം, ജനറൽ ലോകം, മുകളിലേക്കുള്ള ഏഴ് ലോകങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല. എങ്ങനെ? വേണ്ട പോലെയല്ല ഈ കർമ്മങ്ങളൊന്നും ചെയ്യുന്നതെങ്കിൽ. ദിവ്യം വിചിത്ര വിഭുദാഗ്ര വിമാന ശോചി. നിഷധ രാജാവായ നളന്റെ ഇളയ സഹോദരനായിരുന്നു പുഷ്കരൻ. ഇദ്ദേഹം കലിയുടെ സഹായത്തോടെ ചൂതിൽ നളനെ തോൽപ്പിച്ച് രാജഭ്രഷ്ടനാക്കി നിഷധരാജം ഭരിച്ചു വാണു. എന്നാൽ കലി വിട്ടുപിരിഞ്ഞപ്പോൾ നളൻ പുഷ്കരനെ തോൽപ്പിക്കുകയും നിഷധരാജ്യം തിരിച്ചുപിടിക്കുകയും ചെയ്തു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. വിശ്വഗുർവധികൃതം ഭുവനൈകവന്ദ്യം ദിവ്യം വിചിത്ര വിബുധാഗ്രവിമാനശോചി ആപുപരാം മുദമപൂർവമുപേത്യ യോഗമായാബലേന മുനയസ്തരഥോ വികുണ്ഠം. ഇതിൽ രണ്ട് മൂന്ന് പദങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ്. ഒന്ന് അധോ വികുണ്ഠം എന്ന് പറയുന്ന അവസാനത്തെ രണ്ട് പദങ്ങൾ, അധോ എന്ന് പറയുന്ന ആ ഒരു സംജ്ഞ അത്യാനന്ദത്തെ കാണിക്കുകയാണ്. സനകാദികൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് പല 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 ലോകങ്ങളും കടന്ന് ആ വൈകുണ്ഠത്തിലുള്ള അനേകം കാഴ്ചകളൊക്കെ കണ്ട് നേരെ വൈകുണ്ഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തിച്ചേർന്നു എന്നർത്ഥം. അതാണ് അധോ വികുണ്ഠം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ വിശേഷമുള്ളത്? ദിവ്യം വിചിത്ര വിബുധാഗ്ര വിമാന ശോചി. ദിവ്യമായിരിക്കുന്ന ലോകമാണ് ഈ ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ ഈ വൈകുണ്ഠലോകം. വിചിത്ര വിബുധാഗ്ര വിമാന ശോചി, അവിടെ ധാരാളം വിമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. വിമാനങ്ങൾ എന്ന് വെച്ചാൽ അവിടെയുള്ള കൊട്ടാരങ്ങൾ എന്നർത്ഥം. ആ കൊട്ടാരങ്ങൾ നിലത്ത് നിൽക്കുമ്പോൾ കൊട്ടാരമാണ്, വേണമെങ്കിൽ ആ കൊട്ടാരം നിലത്തുനിന്ന് പൊന്തിയിട്ട് വിമാനമായിട്ട് മാറി പല പല ലോകങ്ങളിലും യാത്ര ചെയ്ത് വേണമെങ്കിൽ തിരിച്ചു വരാനും പറ്റിയ രീതിയിലുള്ള സഞ്ചരിക്കുന്ന വിമാനങ്ങളാണ്. അങ്ങനെയുള്ള ധാരാളം വിമാനങ്ങൾ അവിടെയുണ്ട്, വൈകുണ്ഠത്തിലുണ്ട്. പക്ഷേ വിശേഷപ്പെട്ട ദേവന്മാർ ധാരാളം പേരുണ്ട്. അതാണ് വിചിത്ര വിബുധാഗ്രന്മാരെന്ന് പറഞ്ഞത്. വിബുധാഗ്രന്മാർ പറഞ്ഞാൽ എന്താ? ദേവന്മാരിൽ വെച്ച്
ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ധാരാളം പേര് താമസിക്കുന്ന അതിഗംഭീരമായിരിക്കുന്ന വിമാനങ്ങൾ എവിടെയുണ്ട്? ആ വൈകുണ്ഠലോകത്തിലുണ്ട്. അതൊക്കെ എങ്ങനെയുള്ളതാ? വിചിത്രമാണ്. ആകൃതി കൊണ്ടും അതിൻ്റെ അലങ്കാരങ്ങളെക്കൊണ്ടും അതിൻ്റെ മോടി കൊണ്ടും അതിൻ്റെ ഉള്ളിൽ താമസിക്കാനുള്ള സുഖസൗകര്യങ്ങളെക്കൊണ്ടും അത് വിചിത്രമാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള എത്രയെത്രയോ വിമാനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ദിവ്യം വിചിത്ര വിബുധാഗ്ര വിമാന ശോചി, മാത്രമല്ല ഭുവനൈകവന്ദ്യമാണെന്ന് പറയാണ്. ഭുവനൈകവന്ദ്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാ ലോകത്തിലുമുള്ള എല്ലാവരാലും വന്ദിക്കപ്പെടുന്നതാണ് ഈ വൈകുണ്ഠലോകം. അതായത് ബ്രഹ്മലോകത്തിരിക്കുന്ന ബ്രഹ്മാരിദേവന്മാർ ദിവസേന വൈകുണ്ഠത്തെ നമസ്കരിക്കാറുണ്ട്. വൈകുണ്ഠമൂർത്തിയെ നമസ്കരിക്കേണ്ടതെന്നല്ല പറഞ്ഞത്, ആ വൈകുണ്ഠലോകത്തെ തന്നെ നമസ്കരിക്കേണ്ടതെന്നർത്ഥം. അതുപോലെ കൈലാസത്തിലിരിക്കുന്ന ശ്രീപരമേശ്വരൻ മുതലായവരൊക്കെ ദിവസേന ആ വൈകുണ്ഠലോകത്തെ നമസ്കരിക്കുന്നു. ഇങ്ങനെ എല്ലാ ലോകത്തിലുള്ള എല്ലാവരും നമസ്കരിക്കുന്ന ഒരേയൊരു ലോകമാണ് ഈ വൈകുണ്ഠലോകം. അതാണ് ഭുവനൈകവന്ദ്യം, എല്ലാവർക്കും അഭിവന്ദ്യമായതാണ് ഈ വൈകുണ്ഠലോകം. വൈകുണ്ഠലോകം തന്നെ അഭിവന്ദ്യമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭഗവാൻ അഭിവന്ദ്യനാണ് എന്ന് പറയണ്ടല്ലോ. അതാണ് വിശ്വഗുരു അധികൃതം എന്ന് പറയാനുള്ള കാരണം. വിശ്വഗുരു അധികൃതം എന്ന് വെച്ചാൽ വിശ്വഗുരു അധികൃതം എന്നാണ് ആ പദങ്ങൾ വരിക. വിശ്വഗുരു പറഞ്ഞാൽ എന്താ? ഈ വിശ്വത്തിനാകെ ഒരു ഗുരു മാത്രമേ ഉള്ളൂ. വിശ്വം എന്ന് വെച്ചാൽ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഒരു ഗുരു ഉണ്ടായാൽ എന്തൊരു സുഖമല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും. ഇപ്പോൾ വിശ്വത്തിന് മുഴുവനും എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റില്ല. ഇപ്പം ബ്രഹ്മാവിനൊക്കെ സംശയം ഉണ്ട്, ആരോടാണ് ചോദിക്കുക? ശ്രീകൃഷ്ണ ഭഗവാനോടാണ് ചോദിക്കുക. ശ്രീ മഹാദേവന് സംശയം ഉണ്ടെങ്കിൽ, സുബ്രഹ്മണ്യന് സംശയം ഉണ്ടെങ്കിലൊക്കെ ആരോടാണ് ചോദിക്കുക? കൃഷ്ണനോടല്ലാണ്ട് ആരോടാണ് ചോദിക്കുക അല്ലേ? സാക്ഷാൽ രാജരാജേശ്വരിയായിരിക്കുന്ന ഭഗവതിക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോടാണ് ചോദിക്കുക? കൃഷ്ണനോടല്ലാണ്ട് ആരോടാണ് ചോദിക്കുക അല്ലേ? അപ്പോൾ എല്ലാവരുടെയും, ലോകത്തിലുള്ള സകല ദേവീദേവന്മാരുടെയും ഗുരുവാണ് ആര്? ആ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ അധികൃതം, ആ ഭഗവാൻ താമസിക്കുന്ന ലോകമാണ് ഈ വൈകുണ്ഠലോകം. അപ്പോൾ തത് വിശ്വഗുരു അധികൃതം ഭുവനൈകവന്ദ്യം ദിവ്യം വിചിത്ര വിബുധാഗ്ര വിമാനശോചി ആവു. ആവു പറഞ്ഞാൽ ഇതിൽ ക്രിയാപദമാണ്. ഇത്രയൊക്കെ കേമമായിരിക്കുന്ന ഗംഭീരമായിരിക്കുന്ന വൈകുണ്ഠലോകത്തെ സനകാദികൾ പ്രാപിച്ചു. ആവു പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം. പരാം, പരാം മുതം, അവിടെ കണ്ട് എത്തിയപ്പോഴേക്ക് എന്തൊരു ബ്രഹ്മാനന്ദം കഥോ യഥാന്നൊക്കെ പറയാറില്ലേ കുചേലൻ്റെ കഥയിലല്ലേ. കുചേലൻ ആ ദ്വാരകയിലെത്തിയ സമയത്ത് ബ്രഹ്മാനന്ദം കഥോ യഥാ, അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക അല്ലേ? ബ്രഹ്മാനന്ദം കിട്ടിയ ആൾക്കല്ലേ അതിൻ്റെ അർത്ഥം എന്താ എന്ന് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇതേപോലെ സനകാദികൾക്കും അതേ, ഭഗവാന്റെ വൈകുണ്ഠലോകത്തിലെത്തിയപ്പോൾ പരാം മുതം, എത്രയോ പരമമായിരിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ പരമാനന്ദം അവർക്കുണ്ടായി. ആപു പരാം മുതം അപൂർവമുപേത്യ, ഇതിനൊരിക്കലും ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഈ ബ്രഹ്മാനന്ദം അനുഭവിച്ചിട്ടില്ല. മുമ്പ് എത്രയോ തവണ അവർ ഓങ്കാരത്തെ ഉപാസിച്ചിട്ടുണ്ട്, ബ്രഹ്മത്തെ ഉപാസിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഓങ്കാരത്തെ എത്രയോ എത്രയോ നേരം ഉപാസിക്കുമ്പോഴൊന്നും അനുഭവിക്കാത്ത ഒരു പരമാനന്ദമാണ് ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അവരനുഭവിച്ചത്. അതാണ് ആവു പരാമുദം അപൂർവമുപേത്യ യോഗമായ അബലേന. ഈ ലോകത്തിൽ എങ്ങനെയാണ് അപ്പോൾ അവരെത്തിയത്? യോഗമായയുടെ ബലം കൊണ്ടാണ്. ബലം എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. യോഗമായയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ യോഗമായയുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ മായാവൈഭവം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ പറ്റുക, ആ ലോകത്തിലെത്താൻ പറ്റുക. അതായത് മായയെ ജയിക്കാതെ ആ ലോകത്തിലേക്ക് പ്രവേശനമില്ല. എന്താ കാരണം? അവിടെ മായ ഇല്ല. അത് നാരായണീയത്തിലൊക്കെ പറയല്ലേ, മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോക ക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗത സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ എന്നൊക്കെ നാരായണീയത്തിൽ ഭട്ടപാദർ അത്ര ഭംഗിയായിട്ടാണ് പറയണതല്ലേ. ഇപ്പോൾ വൈകുണ്ഠത്തിൽ മായ ഇല്ലാത്തതുകൊണ്ട് മായയെ ജയിച്ചവർക്ക് മാത്രമേ എവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സനകാദികൾ മായയെ ജയിച്ചവരായതുകൊണ്ട്, പരമഹംസന്മാരായതുകൊണ്ട് അവർക്ക് യോഗമായ ബലേന മുനയസ്തദഥോ വികുണ്ഠം. ആ അധോ വികുണ്ഠം എന്നുള്ളത് ശരിക്കും അങ്ങനെ എന്താ പറയുക, രസമായിട്ടങ്ങനെ നീട്ടി നീട്ടി വായിക്കുമ്പോഴാണ് ആ വൈകുണ്ഠത്തിലെത്തിയതിൻ്റെ ഒരു രസം അനുവാചകന്മാർക്ക് വേണ്ടതുപോലെ ആസ്വദിക്കാൻ പറ്റുക എന്ന് കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയട്ടെ.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: സന്ധ്യാദീപം @ അമൃത ടിവി .com. സന്ധ്യാദീപത്തിൻ്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.